എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടല്ലോ ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ നാട്ടിലൊക്കെ ചപ്പി തിന്നുന്ന ഈ പിഴിഞ്ഞ് കറി വെക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, ഇതിനെ ഇവിടെ ലുണ്ടു ഞാൻ വാങ്ങിയതാണ്. ഇതിനിവിടെ തേന്തുള്ളി മാങ്ങ എന്നാണ് അവര് ഇട്ടിരിക്കുന്ന പേര്. കണ്ടല്ലോ ഇത് തേന്തുള്ളി തന്നെയാണ്. രണ്ടെണ്ണം ഞാൻ അല്ലാതെ തന്നെ കഴിച്ചു നോക്കി കേട്ടോ. നല്ല മധുരമാണ്. അങ്ങനത്തെ മാങ്ങ തന്നെ വേണം ചാറ് കറി വെക്കാന്. അപ്പം കണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെ ഇരിച്ചെടുക്കുന്ന പരുവത്തിന് നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് മാങ്ങ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ തന്നെ മാങ്ങ നമ്മൾ ലുലുവിൽ ഇപ്പൊ ചെന്നാൽ കിട്ടും. ഇത് തന്നെ വാങ്ങിയിട്ട് എല്ലാവരും മാങ്ങാക്കറി വെച്ച് നോക്കണേ. ഇത് തൈരൊഴിച്ചല്ല ചെയ്യുന്നത്, നമ്മൾ സാധാ തേങ്ങ അരിച്ച് മാങ്ങാക്കറി വെക്കുന്നതിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ തൈരൊഴിച്ച് നേരത്തെ മാങ്ങ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്, അങ്ങനല്ല ഞാൻ ചെയ്യുന്നത്. കണ്ടല്ലോ ഇപ്പൊ ഒരു ആറ് ചെറിയ മാങ്ങയുണ്ട്, അതിലേക്ക് ഒരു നാല് പച്ചമുളക്, എരിവുള്ള പച്ചമുളക് കൂടെ ഞാൻ കീറിയിട്ട്, എല്ലാവരും ചുമന്ന മുളക് പൊടി ഇട്ടിട്ട് ചെയ്യും. ഇതിപ്പോ ഞാൻ പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ മാങ്ങ ചെത്തി ഒന്നും എടുക്കാൻ, ഇരിച്ച് തന്നെ എടുക്കുന്ന പരുവത്തിലുള്ള മാങ്ങ ഞെക്കി നോക്കി എടുക്കണേ. അതിനുശേഷം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത്, കാരണം നന്നായിട്ട് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് ഒരു 5 മിനിറ്റത്തെ വേവ് മതി കേട്ടോ. കണ്ടല്ലോ ഇതിപ്പോ ഞാൻ വേവാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേ. ഇപ്പം വെള്ളം നമ്മൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്തെങ്കിൽ ഒരു 1/4 കപ്പ് ആവുന്നിടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാമേ. ഒരു 1/2 ബൗള് തേങ്ങ, എന്നാലേ നല്ല കുറുകി കറി കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് പച്ച തേങ്ങ ചിരകിയത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 8-10 അല്ലി ചുവന്നുള്ളി ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനെ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കാമേ. തേങ്ങ ഇടുന്നതിന്റെ അടിപ്പാകത്തായിട്ട് ചുമന്നുള്ളി ആ ജീരകവും ചേർത്ത് കൊടുക്കണം, എന്നാലേ നന്നായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം, കാരണം ഒത്തിരി വെള്ളമായാലും നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടത്തില്ലേ. അതിനുശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അരച്ചെടുത്താലേ അതിനെ ഭംഗി കിട്ടത്തുള്ളൂ. കൊഴ കൊഴാന്ന് അങ്ങനെ ഇരിക്കത്തുള്ളേ. കൊഴ കൊഴാന്നൊക്കെ ഞാൻ നാടൻ രീതിയിലുള്ള ഭാഷയാണ് പറയുന്നത്, അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നല്ലേ. കണ്ടല്ലോ ഇപ്പം 1/2 കപ്പായിട്ട് നമ്മുടെ മാങ്ങായിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം പറ്റി തീർന്നിട്ടുണ്ട്. കണ്ടല്ലോ അപ്പോൾ ഈ തിക്കായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുത്താലേ ആ തിക്ക് വരുവത്തിന് തന്നെ നമുക്ക് ആ മാങ്ങാക്കറി കിട്ടത്തുള്ളൂ. എന്നാലേ ആ ചോറിൽ ഒഴിച്ച് ഒന്ന് കഴിക്കുമ്പോൾ ആ ഗുണവും കിട്ടത്തുള്ളേ. ഇപ്പൊ കണ്ടല്ലോ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം, കാരണം തേങ്ങ ഒഴിച്ച കറിയാന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിക്കാതിരിക്കല്ല. കറി ഒരു 1.5 മണിക്കൂർ വെളി വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് തന്നെ ഈ കറി എടുക്കണം. അതിന് ശേഷം ഒരു വറവ് നമുക്ക് തയ്യാറാക്കാം. കൊച്ചുള്ളി തന്നെ ഒരു 5 അല്ലി കൊച്ചുള്ളി നന്നായിട്ട് കീറിയെടുക്കുക. അതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഇത് കൊടുക്കണ്ടല്ലോ ഒന്ന് ഒടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കടുക് വറുത്ത് കൊടുത്തു അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം ആ എണ്ണയൊന്ന് വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോഴത്തേന് കടുക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് ആ ചുവന്നുള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പിലയും ആ വറ്റൽമുളകും ചേർത്ത് കൊടുക്കണേ. കണ്ടല്ലോ ആ വറവൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ആ തീ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ടൊന്ന് ചേർക്കണം. ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തവിടല്ലോ ആ കറിയുടെ മണ്ടയിലോട്ട് ആ മുളക് പൊടി അങ്ങനെ അങ്ങോട്ട് മൂത്ത് ചേർക്കുമ്പോഴുള്ള ആ ഒരു മണവും ആ ടേസ്റ്റും ഉണ്ടല്ലോ. ഇങ്ങനെ പച്ച അരക്കുന്ന പല കറികൾക്കും ഞാൻ ഇങ്ങനെയാണ് കടുക് വറുത്ത് ചേർക്കാറുള്ളത്. അപ്പൊ തനി മഞ്ഞ കളർ അങ്ങോട്ട് മാറിയിട്ട് ഒരു റെഡും കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് ഒരു നല്ലൊരു കളർ, അതിനെക്കാട്ടിലൊരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണം എന്താണെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതിൻ്റെ കൂടെ പിഴിഞ്ഞു കുടിക്കുന്ന മാങ്ങയുടെ ആകുമ്പോൾ പറയണ്ടല്ലോ, അത് ആ ചൂട് ചോറിലോട്ട് ഒഴിച്ച് കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ്. അപ്പൊ ഇതിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ്സ് ഇട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.